ജേക്കബിന്റെ സ്വർഗരാജ്യം എന്ന ഏറ്റവും പുതിയ വിനീത് ശ്രീനിവാസൻ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി ഈ ചിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളാണ് ഇന്ന് എന്നോടൊപ്പം ഇവിടെ അതിഥിയായിരിക്കുന്നത്. നമുക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം ജേക്കബിന്റെ സ്വർഗരാജ്യത്തിലെ നല്ല നല്ല വിശേഷം. അപ്പോൾ ജേക്കബിന്റെ സ്വർഗരാജ്യം എന്ന ചിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളാണ് എനിക്ക് മുന്നിൽ ഇപ്പോൾ ഇരിക്കുന്നത്. ഈ ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ ഷാൻ റഹ്മാൻ, ഒപ്പം ഈ ചിത്രത്തിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ഇതിന്റെ കാസ്റ്റിംഗ് ഡയറക്ടർ കൂടിയായ ദിനേശ് പ്രഭാകർ, വെൽക്കം. അപ്പോൾ വിഷുക്കാലത്ത് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു സമ്മാനം, ഏറ്റവും നല്ലൊരു വിഷുക്കൈനീട്ടം തന്നെയാണ്, വിഷുക്കണിയാണ്, വിഷുക്കൈനീട്ടമാണ് ജേക്കബിൻ്റെ സ്വർഗരാജ്യം. നിങ്ങൾ രണ്ടുപേരും ഒരുപാട് ഭാഗ്യം ചെയ്തവരാണ് ടു ബി പാർട്ട് ഓഫ് ദിസ് മൂവി. വിനീത് ശ്രീനിവാസനോടൊപ്പം എന്താ പറയുക, ജോയിൻറ്റ് വെഞ്ചറിൽ മിക്ക പ്രൊജക്റ്റിലും വന്നിട്ടുള്ള വ്യക്തിയാണ് ഷാൻ. എല്ലാവരും രണ്ടുപേരും ഭാഗ്യം അനുഗ്രഹിച്ച് കിട്ടിയവരാണ്. അപ്പോൾ ജേക്കബിൻ്റെ സ്വർഗരാജ്യം എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ? പ്രേക്ഷകരിൽ നിന്ന് നല്ല അടിപൊളി റിവ്യൂസാണ്, എല്ലാവരും ഹാപ്പിയാണ്. ഈ സിനിമ തുടങ്ങുമ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും ഇതിൻ്റെ ഒരു റെസ്പോൺസ് എന്ന് മനസ്സിൽ ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നില്ലേ ഷാൻ? അങ്ങനെ പ്രത്യേകിച്ച് ഒരു വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. ആക്ച്വലി ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു സിനിമ ചെയ്യണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കഥ കൂടിയാണ്, ഒരു ഒരു റിയൽ ലൈഫ് സ്റ്റോറി കൂടിയാണ്. അപ്പം അത് എല്ലാ രീതിയിലും അവൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് കൂടെ ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ എന്നുള്ള ഒരു ഒരു സിൻസിയറായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം നമ്മളെ പേഴ്സൺ, ഇപ്പോൾ വിനീതിനെ ആണെങ്കിലും എന്നെ ആണെങ്കിലും നോബിളിനെ ആണെങ്കിലും ദിനേശ് ആണെങ്കിലും ഒക്കെ അവൻ്റെ സ്റ്റോറി ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അതൊരു ശരിക്കും പറഞ്ഞാൽ നേരിട്ട് കണ്ടതാണ് നമുക്ക്. എന്താ പറയുക, അതെ, ഒരു ആറേഴ് വർഷത്തെ പരിചയം. ഗ്രെഗറി, ജെറി എന്ന് പറയുന്ന ക്യാരക്ടർ പറഞ്ഞാൽ ഒറിജിനലി ഗ്രെഗറിയാണ്. അപ്പം ഗ്രെഗുമായിട്ട് ഒരു ആറേഴ് വർഷത്തെ പരിചയമുണ്ട്. അവൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ നമ്മൾ നേരിട്ട് കണ്ടാണ്. അപ്പോൾ എന്ത് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും എല്ലാം പോസിറ്റീവായിട്ട് കാണുന്ന ഒരാളാണ് ഈ ഗ്രെഗറി. അപ്പോൾ ആ ഒരു അവൻ്റെ ലൈഫ് ബാക്കിയുള്ളവർക്ക് കൂടെ ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതെല്ലാവരും കണ്ട് സ്വയം ഇൻസ്പയർഡ് ആവട്ടെ എന്ന്. കാരണം പലരും ഇപ്പോൾ എന്തെങ്കിലും ജീവിതത്തിൽ ഒരു തളർച്ച ഉണ്ടാകുമ്പോൾ തന്നെ ഗിവപ്പ് ചെയ്യുന്ന ഒരുപാട് പേരാണ്. ഗ്രെഗ് ആണെങ്കിൽ തളർച്ചകളുടെ ഒരു കൂമ്പാരം ഉണ്ടായിട്ടും അതൊന്നും വിഷയമാക്കാതെ ജോലി ചെയ്ത് പ്രയത്നിച്ച് ഇപ്പം കുഴപ്പമില്ലാത്തൊരു നിലയിലെത്തിയ ഒരാളാണ്. അതെ. അപ്പോൾ ആ ഒരു ജീവിതം എല്ലാവരും അറിയണം എന്നുള്ളൊരു ആഗ്രഹം നമുക്കുണ്ടായിരുന്നു. അത് എന്താ പറയുക, അതിപ്പം തിയേറ്ററിൽ വന്നിട്ട് എല്ലാവർക്കും അത് എല്ലാവരും രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു എന്ന് അറിഞ്ഞതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. ഒരു വിനീത് ശ്രീനിവാസൻ സിനിമ എന്ന് പറയുമ്പോൾ സാധാരണ പ്രേക്ഷകർക്ക് ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷയുണ്ട്. അതിൽ നിന്നൊക്കെ ഇങ്ങനത്തെ ഒരു ചിത്രമേ ആയിരിക്കില്ല ശരിക്കും തിയേറ്ററിൽ പോകുമ്പോൾ ആൾക്കാർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക. കാരണം ഒരു യൂത്ത് ഓറിയൻറ്റഡ് സിനിമ ഇത് അതല്ല, ഒരു ഫാമിലി ഓറിയൻറ്റഡ്. അതും ഓരോ കുടുംബവും അങ്ങനെ ആയിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ച് പോകും നമ്മൾ തീർച്ചയായിട്ടും ആ സിനിമ കണ്ട് ഇറങ്ങിക്കഴിയുമ്പോൾ. അതിൽ ഏറ്റവും കൂടുതൽ തലവേദന അനുഭവിച്ച വ്യക്തിയാണ് തൊട്ടപ്പുറത്തിരിക്കുന്നത്, കാസ്റ്റിംഗ് ഡയറക്ടറായിട്ട്. എങ്ങനെയാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണി അഭിനയിക്കുന്നേക്കാൾ കൂടുതൽ ശരിക്കും ഓരോരുത്തരെ കാസ്റ്റ് ചെയ്യുന്നതായിരുന്നില്ലേ? തീർച്ചയായിട്ടും അഭിനയം ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അത്ര ഒരു ബുദ്ധിമുട്ടല്ല. പക്ഷേ ഇത് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞപ്പോൾ ദുബായിലാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം ഭയങ്കര സന്തോഷമായിരുന്നു. ദുബായിൽ പോയി ദുബായിലൊക്കെ കറങ്ങി അടിച്ചു പൊളിക്കാം എന്നുള്ളൊരു പ്ലാൻ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഇതിനു മുമ്പ് തിര ഇതേപോലെ കാസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ തിരക്ക് ഇതേപോലെ ആളുകളെ അന്വേഷിച്ച് നടന്നപ്പോൾ കൂടുതൽ നമ്മൾ സോഴ്സ് ചെയ്തത് സ്കൂൾ ഓഫ് ഡ്രാമ, പിന്നെ നാടക സംഘങ്ങൾ, സീരിയൽസ്. അപ്പോൾ കേരളത്തിന് പുറത്തുള്ളത് ബെൽഗാമിലും ബോംബെയിലും മൈസൂരിലും ബാംഗ്ലൂരും ഒക്കെ പോയാണ് ആളുകളെ കണ്ടുപിടിച്ചത്. അപ്പോൾ വിനീത് ഭയങ്കര ഹാപ്പി ആയിരുന്നു, അതിന് ഒത്തിരി അപ്രീസിയേഷനൊക്കെ കിട്ടിയതാണ്. അപ്പോൾ അത് ആ ഒരു ചിന്തയാണ് മനസ്സിലായിരുന്നു, നമുക്ക് ഇതുപോലെ ഒരു പെട്ടെന്ന് റെഡിയാക്കാമെന്ന്. പക്ഷേ ദുബായിൽ ചെന്നിറങ്ങി കഴിഞ്ഞപ്പോഴാണ് ശരിക്കുള്ള ഒരു പ്രശ്നം മനസ്സിലായത്. അവിടെ ഈ മലയാളികൾക്ക് മാത്രമാണ് ഈ നമ്മുടെ അസോസിയേഷനും കലാപരിപാടികളും ഇതൊക്കെ ഉള്ളൂ. അഭിനയിക്കാൻ റെഡിയായിട്ട് ഇഷ്ടം പോലെ മലയാളികളുണ്ട്, നല്ല ടാലൻ്റ് ഉള്ള ആളുകളുണ്ട് മലയാളികളുടെ ഇടയ്ക്ക്. പക്ഷേ നമുക്ക് വേണ്ടിയിരുന്നത് അന്യ രാജ്യക്കാരെയായിരുന്നു. അതായത് ശരിക്കും അറബ്സും ഈജിപ്ഷ്യനും ആഫ്രിക്കനും പാകിസ്ഥാനി ബംഗ്ലാദേശി ഇങ്ങനത്തെ ക്യാരക്ടേഴ്സിനെയായിരുന്നു വേണ്ടത്. അതും അഭിനയിക്കുന്നവർ വേണം. വിനീതാണെങ്കിൽ ലുക്കിൻ്റെ കാര്യത്തിൽ ഭയങ്കര സ്പെസിഫിക്കാണ്, എനിക്ക് ഇങ്ങനെ തന്നെ ഉള്ള ഒരാളെ വേണം, കണ്ടുപിടിക്കണം എന്നുള്ളൊരു ഇതിലാണ്. അപ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിഞ്ഞത്. അങ്ങനെ ഒരു അവിടെ സീരിയലോ ഇതുപോലത്തെ അസോസിയേഷൻസോ കാര്യങ്ങളോ ഒന്നും വേറെ രാജ്യക്കാർക്ക് ഇല്ല. പിന്നെ ആകെക്കൂടി പരസ്യ ബോർഡുകളിലൊക്കെ കാണുന്ന ആളുകളുടെ ഫോട്ടോ എടുത്ത് അത് അന്വേഷിക്കാൻ തുടങ്ങി, ഓരോ സുഹൃത്തുക്കളോട് അന്വേഷിക്കാൻ തുടങ്ങി, പിന്നെ സുഹൃത്തുക്കളുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന വേറെ രാജ്യക്കാർ അന്വേഷിക്കാൻ തുടങ്ങി, ഷോപ്പിംഗ് മാൾസിലൊക്കെ പോയി നിന്നിട്ട് കാണുന്ന ആളുകളോട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ശരിക്കും ഒരു വെരി ഡിഫിക്കൽട്ടായിരുന്നു. പക്ഷേ എങ്ങനെയോ നമുക്ക് വിനീത് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഉദ്ദേശിച്ച പോലത്തെ ആളുകളെ തന്നെ കൊണ്ടുവന്നു എന്ന് പറയും, അതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ പലരും ഫസ്റ്റ് ടൈമേഴ്സ് ആണെന്ന് ആർക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് തീർച്ചയായിട്ടും. ഇപ്പോൾ അതിൽ നമ്മുടെ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്ത അശ്വിൻ ഫസ്റ്റ് ടൈമാണ് ഫിലിമിൽ അഭിനയിക്കുന്നതെന്ന് പറഞ്ഞിട്ട്
ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അശ്വിനെ ഇതേപോലെ ആക്ച്വലി വേറൊരു ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ് ഓഡിഷൻ ചെയ്തത്. ഞാൻ ഒരു സുഹൃത്ത് മുഖാന്തരം മിമിക്രി ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞിട്ടാണ് പോയി പരിചയപ്പെടുന്നത്. പക്ഷേ ഓഡീഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ വിനീതിനോട് പറഞ്ഞു നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആളാണ്, നമുക്ക് ഈ വേറെ ഏതെങ്കിലും ക്യാരക്ടർ ഉണ്ടെങ്കിലും കൊടുക്കാൻ. ഒരു വിനീത് പറഞ്ഞു വേറെ നമ്മുടെ ക്യാരക്ടർ ഇല്ലല്ലോ, പക്ഷേ ഇയാളെ നമുക്ക് എന്തായാലും ഈ ക്യാരക്ടറിൽ ചെയ്യിക്കാമെന്ന് പറഞ്ഞു. പിന്നീട് സിനിമ ഷൂട്ടിംഗ് തുടങ്ങിയ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് മറ്റേ ക്യാരക്ടർ അഭിനയിക്കാമെന്ന് ഏറ്റിരുന്ന ആൾക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും പകരം ആരെന്നുള്ള ഒരു ഭയങ്കരമായ ചർച്ച നടന്നപ്പോഴാണ് നമുക്ക് അശ്വിനെ തന്നെ പരിഗണിച്ചാലോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടമായി. പിന്നെയാണ് അശ്വിൻ വരുന്നത്. നായികയായിട്ട് അഭിനയിച്ച റിബ കുട്ടി ബാംഗ്ലൂരുള്ളതാണ്. ഞാൻ ഇതേപോലെ വിനീത് പറഞ്ഞു ഇങ്ങനെ നായികയ്ക്ക് അധികം സീക്വൻസസ് ഇല്ല, പക്ഷേ ഗുഡ് ലുക്കിംഗ് ആയിരിക്കണമെങ്കിൽ ആളുകൾക്ക് കണ്ട ഇഷ്ടപ്പെടണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ രണ്ടുപേരുടെ ഫോട്ടോ ആകെ കാണിച്ചുള്ളൂ. അതിൽ ആദ്യം തന്നെ റിബനെ ഇഷ്ടപ്പെട്ടു. ഇവ അമ്മയുടെ കാര്യത്തിൽ ഭയങ്കര ഒരു ഡിസ്കഷൻ നടക്കണ്ടായി. മലയാളത്തിൽ അഭിനയം നിർത്തിപ്പോയ പല നടിമാരുടെയും സജഷനിൽ വന്നു, നമുക്ക് അവരെ വിളിക്കാം ഇവരെ വിളിക്കാം, അങ്ങനെ കുറേ പേരെ കോണ്ടാക്ട് ചെയ്തു ഇവര്. ആ സമയത്താണ് ഞാൻ ഈ നമ്മുടെ ലക്ഷ്മി ചേച്ചിയുടെ ഒരു പടം കൊണ്ടുവന്ന് കാണിക്കുന്നത്. ഞാൻ പറഞ്ഞു ചക്രമൂത്ത് എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ ഫോട്ടോ കണ്ടപ്പോൾ വിനീത് പറഞ്ഞു ഇതാണ് എൻ്റെ മനസ്സിലുള്ള ഒരു മുഖം, ഇത് തന്നെയാണ് പിന്നെ എങ്ങനെയെങ്കിലും പുള്ളിക്കാരത്തിയെ ഇതിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ദൗത്യമായിരുന്നു. പിന്നെ അവർ ചെന്നൈയിൽ നല്ല ബിസി ആയിട്ടുള്ള ഒരു ആളാണ്. അപ്പോൾ പിന്നെ പോയി കണ്ട് ഞാൻ സംസാരിച്ച് സ്റ്റോറിയുടെ ഒരു വൺലൈൻ പറഞ്ഞു. പിന്നെ വിനീത് ഡീറ്റെയിൽ ആയിട്ട് കഥ പറഞ്ഞു. കഥ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഐ ഡോണ്ട് വോണ്ട് മിസ് ദിസ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട് അവരതിലേക്ക് എത്തുകയായിരുന്നു. അങ്ങനെ ഈ ഒരു ഇത്രയും ഒരു ഓടി നടക്കുന്നതിന്റെ ഇടയിൽ സ്വയം ഒരു കഥാപാത്രത്തെ എങ്ങനെയാണ് കാസ്റ്റ് ചെയ്തത്? അതെ, അപ്പൊ അതൊരു ദിവസം വിനീത് ലൊക്കേഷനിൽ എന്നോട് പറഞ്ഞത്, ഞാൻ എൻ്റെ ഒരു സീൻ എടുത്തോണ്ടിരുന്നപ്പോൾ പറഞ്ഞു എന്നും വൈകുന്നേരം രാവിലെ ഒക്കെ നമ്മൾ ടെൻഷൻ കൊടുക്കുന്ന ആളാണ്, മറ്റേ ആർട്ടിസ്റ്റ് വേണം, ഇങ്ങനത്തെ ആൾ വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ മറന്നുപോയി ദിനേശ് ചേട്ടനും ഇതിൻ്റെ ഇടയ്ക്ക് അഭിനയിക്കണമല്ലോ എന്നുള്ള കാര്യം മറന്നു. ഞാൻ പറഞ്ഞു അതെ, ഞാൻ ഈ ടെൻഷൻ്റെ ഇടയ്ക്ക് എനിക്ക് അതും കൂടി ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ നല്ലൊരു കഥ, ഞാനൊരു വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രം, ജേക്കബിൻ്റെ കുടുംബത്തെ സപ്പോർട്ടീവായിട്ടുള്ള സിജോയ് എന്ന് പറയുന്ന കഥാപാത്രം, അതിനും ഇപ്പോൾ പടം കണ്ടിറങ്ങിയിട്ട് ഒത്തിരി പേര് അപ്രീഷിയേറ്റ് ചെയ്തു. പിന്നെ പാർവതി പറഞ്ഞ പോലെ വിനീതിൻ്റെ കയ്യിൽ നിന്ന് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഫിലിം, അതായത് യൂത്തിൻ്റെ പ്രോബ്ലംസ് അല്ലെങ്കിൽ മൊബൈൽ സോഷ്യൽ മീഡിയ പ്രേമം അങ്ങനെയൊക്കെയുള്ള സബ്ജക്റ്റുകളാണ് കൂടുതൽ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ എന്നോടൊരു മലയാളത്തിലൊരു തിരക്കഥാകൃത്ത് പടം കണ്ടിട്ട് പറഞ്ഞത് ശ്രീനിയേട്ടൻ്റെ ഒക്കെ പോലത്തെ പണ്ടത്തെ എഴുത്ത് പോലെ ആ ഒരു ലെവലിലേക്ക് വന്നൊരു എഴുത്ത്, വളരെ പക്വതയായിരുന്ന ഒരാളെ ജീവിതത്തെ എങ്ങനെ നോക്കി കാണുന്നു എന്ന ഒരു ഡയലോഗ്സ് വളരെ കൃത്യമായിട്ട് ഒത്തിരി സ്ഥലത്ത് ഈ പടത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ കുടുംബത്തിലേക്ക് ഒരു തിരിച്ചുവരവ് എന്നാണ് വേറൊരാളൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഫാമിലികൾക്ക് ഈ പടം ഭയങ്കരമായിട്ട് അവർ പല സ്ഥലത്തും കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, കുടുംബമായിട്ട് ജീവിക്കുന്നവർക്ക്. എവിടേക്കോ അവർ കടന്നു പോയ മൂമെൻറ്റ്സിലേക്ക് ഫാമിലിനെ തിരിച്ചെത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പാട്ടാവാൻ കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഷാൻ ആദ്യ പടം മുതലുള്ളതാണ്, ഞാൻ വിനീതിൻ്റെ തട്ടത്തിൽ മുതലായിട്ടുള്ള. അതെ അതെ, പക്ഷെ എന്നാലും നമ്മൾ ചേരുമ്പോൾ എല്ലാം നല്ല സക്സസ് ഉണ്ടാകുന്നുണ്ട്, അതുകൊണ്ട് ആ ഒരു ടീം ഒരു ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനെ വർക്ക്. ഇപ്പോൾ ഇത്രയും പല പല രാജ്യക്കാരെയാണ് ഇതിനകത്ത് കാസ്റ്റ് ചെയ്യേണ്ടി വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഓട്ടത്തിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഷാൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇനി ഒരു കഥാപാത്രം ഷാനിന് കൊടുത്താലോ എന്ന് തോന്നിയോ? അങ്ങനെ ആലോചനകളുണ്ടായിരുന്നു. കുറച്ച് ക്യാരക്ടേഴ്സ് ഡിസ്കസ് ചെയ്തപ്പോ എപ്പോഴും ഓരോരുത്തർ, ഇപ്പൊ ഗണേഷ് എന്ന് പറഞ്ഞ അസിസ്റ്റന്റ് ഉണ്ട്, വിനീത്, ഞാൻ, ഇങ്ങനെ അങ്ങനെ ഒരു ഡിസ്കഷൻ ഇരിക്കും. വൈകുന്നേരം ഇരിക്കുമ്പോൾ പറയും, അപ്പൊ വിനീത് ഇടയ്ക്ക് പറയും നമുക്ക് ഷാനിനെ ഞങ്ങളോട് ചോദിക്കും. അപ്പൊ ഞങ്ങളുടെ സപ്പോർട്ട് കൂടി കിട്ടുകയാണെങ്കിൽ അപ്പൊ നമ്മള് അല്ല സപ്പോർട്ട് ചെയ്യും, ഞങ്ങളെ ഒരു പണി കൊടുക്കാന്ന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാന്നിരിക്കും. പിന്നെ വിനീത് തന്നെ പറയും വേണ്ടല്ലേ, അവൻ തിരക്കിലായിരിക്കും, അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഇനിയിപ്പോ ഓക്കെ. അപ്പൊ അത് വെച്ചാൽ വേറെ ആളെ കിട്ടാത്തോണ്ടാണ്. അപ്പൊ ഒരാളെ കിട്ടിക്കഴിയുമ്പോ പറയും ഓക്കെ എന്ന് പറയും. പക്ഷേ മൂന്നാല് സ്ഥലത്ത് ഡിസ്കഷൻ ഇങ്ങനെ പേര് വന്നു. ഏത് കഥാപാത്രമായിട്ടായിരിക്കും ഉദ്ദേശിച്ചത്? പറയുന്നില്ല, കാരണം വിഷമം പറഞ്ഞു. ആ റോളൊക്കെ ചെയ്യാനാണോ എന്നത്? അങ്ങനെ ഒരു അഭിപ്രായം വിനീത് ഷാന്റെ അടുത്ത് നേരിട്ട് പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഏതെങ്കിലും ചിത്രത്തില്? ഇല്ല, അത് പിന്നെ ആക്ച്വലി നമ്മൾ ആൽബംസ് ഒക്കെ ഇതിനു മുമ്പ് ഒരുമിച്ച് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോഴ് ഈ പറഞ്ഞ പോലെ മോട്ടോർ സൈക്കിൾ ഡയറീസ് എന്ന് പറഞ്ഞൊരു പടമാണ്, രാജേഷ് പിള്ള രാജശേഖരൻ ആദ്യമായിട്ട് 2012 അനൗൺസ് ചെയ്ത ഒരു പടം. അപ്പൊ അതിൽ എനിക്ക് ഒരു വലിയൊരു റോൾ ഉണ്ടായിരുന്നു. അപ്പം വിനീതനോട് നീ അഭിനയിക്കും, ഞാൻ പറഞ്ഞു നിന്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ടല്ലോ. അപ്പം അത് ശരിയാണല്ലോ. പിന്നെ ഞാൻ വിനീത് അഭിനയിച്ച ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് പറഞ്ഞ പടത്തിൽ ഒരു പാട്ട് ഞാൻ അഭിനയിക്കുന്നു, പാട്ട് സീനിൽ വന്നിട്ടുണ്ട്. അപ്പോഴും വിനീത് പറഞ്ഞു അവിടെ ഇതുപോലത്തെ സംഭവങ്ങൾ നീ ചെയ്ത അടിപൊളിയായിരിക്കും. ഞാൻ പറഞ്ഞു നീ ബാക്കിയുള്ള സംഭവങ്ങളും കൂടെ നീ ഒന്ന് തന്നു നോക്ക്. എന്റെ മനസ്സിൽ പരിഗണനയിലുണ്ട് ഈ മുഖം എന്ന് വെച്ചാൽ നമ്മളെല്ലാ മുഖങ്ങളും ഓർത്തിരിക്കില്ലേ. ഇപ്പം ഇതുപോലെ എവിടെയെങ്കിലും ആരെങ്കിലും ഒരു ഡിസ്കഷൻ വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു മുഖമാണ് ആവശ്യം എന്ന് പറഞ്ഞു. അപ്പൊ ഈ മുഖം നോട്ട് ചെയ്തിട്ടുണ്ട്, ഉടനെ തന്നെ ഒരു കോൾ അവിടെ വരുന്നതായിരിക്കും. പിന്നെ പടത്തിന്റെ മ്യൂസിക്കലിനെ കുറിച്ച് ഭയങ്കര അപ്രീസിയേഷൻ സ്കോറിന്, കാരണം പല സിറ്റുവേഷൻസിലും ഫാമിലി വന്ന് നിൽക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു പശ്ചാത്തലം, ഞങ്ങളിപ്പോൾ അത് രാവിലെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഒരു ആ സമയത്ത് ഒരു മ്യൂസിക് അവിടെ കേൾക്കുമ്പോൾ അത് മനസ്സിൻ്റെ ഒരു ആർദ്രത നമുക്ക് ഓട്ടോമാറ്റിക്കായി നമുക്ക് കൂടുകയാണ്. അപ്പോൾ അത്
വയലിനൊക്കെ വെച്ചിട്ട് പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ വിനീതിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിലെ മ്യൂസിക് ഡയറക്ടർ ചെയ്തിട്ടുള്ളത് ഷാനാണ്. എങ്ങനെയാണ് വിനീതിൻ്റെ ഒരു വർക്കിംഗ് സ്റ്റൈൽ, എങ്ങനത്തെ ഒരു ബ്രീഫാണ് വിനീത് തുടക്കത്തിൽ തരുന്നത്? വിനീതിൻ്റെ കൂടെ പടം ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ക്രിപ്റ്റിൻ്റെ തുടക്കം ഫസ്റ്റ് പേജ് എഴുതുന്ന തൊട്ട് നമ്മൾ അവൻ്റെ കൂടെ ഉണ്ടാവും. അല്ലാതെ ഒരു ഡയറക്ടർ ഷാൻ ഇന്ന് ഫ്രീ ആണോ, ഒരു കഥ വന്ന് പറയാനുണ്ട് എന്ന് പറയുന്ന ഒരു ഡയറക്ടർ അല്ല. അത് തുടക്കം മലർവാടി ആർട്സ് ക്ലബ് തൊട്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല. നമ്മൾ ആദ്യത്തെ ഈവൻ കഥാപാത്രങ്ങളുടെ പേരിടുന്നത് തൊട്ട് നമ്മളെ വിളിച്ചിട്ട് പറയും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, തട്ടത്തിൻ മറയത്തിൻ്റെ സമയത്ത് എന്നെ വിളിച്ചിട്ട് നമ്മുടെ ഹീറോയുടെ പേര് വിനോദ് എന്ന് ആക്കി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, കൊള്ളാം, ഹീറോയിൻ്റെ പേര് ആയിഷ, ഓക്കെ. അപ്പോൾ ആ ഒരു ഘട്ടം തൊട്ട് നമ്മളിങ്ങനെ കൂടെ ഇൻവോൾവ് ആക്കും. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്യാരക്ടറെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പിന്നെ ആ ക്യാരക്ടേഴ്സിൻ്റെ മാനറിസം, അവരുടെ ഉള്ളിലുള്ള ഫൈറ്റ്സ് എന്തൊക്കെയാണ്, അവരുടെ ഉള്ളിലുള്ള കൺഫ്യൂഷൻസ് എന്തൊക്കെയാണ്, അപ്പം അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് നമുക്കൊരു പാട്ട് കമ്പോസ് ചെയ്യാം. പാട്ടാണെങ്കിലും ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും, ഈ ഉള്ളിൽ ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും അതൊക്കെ മ്യൂസിക്കിലൂടെ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ആ വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കണം. അപ്പം അങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഈ തുടക്കം തൊട്ടുള്ള ഈ ഒരു ഇൻവോൾവ്മെൻറ്റ് കാരണം. അപ്പോൾ ഈ ചിത്രം ജേക്കബിൻ്റെ സ്വർഗരാജ്യത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ചെയ്ത കഥാപാത്രത്തിനായിരുന്നു, ജേക്കബിനായിരുന്നു അതോ മക്കൾക്കാണോ അല്ലെങ്കിൽ ആസ് എ ഫാമിലി, ആ ഫുൾ ഫാമിലി? ഉറപ്പായിട്ടും അത് ഫാമിലിക്ക് മുഴുവനായിട്ടുള്ള ഒരു 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 സമയം. അതാണ് ജേക്കബിൻ്റെ സ്വർഗരാജ്യം എന്ന് പറഞ്ഞിട്ട് വന്നത്. അത് ഒരു ക്രൈസിസ് സിറ്റുവേഷനിൽ നമ്മൾ പലപ്പോഴും കാണുന്നത് ഫാമിലി സെപ്പറേറ്റഡ് ആയി പോകുന്നതാണ്. ആ ഞാൻ എൻ്റെ വഴിക്ക്, നിങ്ങൾ എന്താ വേണമെന്ന് വെച്ചാൽ ചെയ്തു, അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും കണ്ടത്. ഇത് ഒരു ക്രൈസിസ് സിറ്റുവേഷനിൽ ഒരു ഫാമിലി എങ്ങനെ സ്റ്റിക്കിംഗ് ടുഗദർ, ഐ മീൻ ഹൗ ദേ സ്റ്റിക് ടുഗദർ, അതാണ് ഈ ഒരു പടത്തിൻ്റെ ഒരു ഇൻസ്പിറേഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ചിത്രത്തിന് വേണ്ടി ആദ്യം കമ്പോസ് ചെയ്ത പാട്ട് ഏതായിരുന്നു? ആദ്യം കമ്പോസ് ചെയ്ത പാട്ട് തിരുവാവണിനാവ് തുടക്കത്തിലെ പാട്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പടത്തിൽ പാട്ടുകൾ എങ്ങനെയാണ് വരുന്നത് ആ രീതിയിൽ തന്നെയായിരുന്നു അതിൻ്റെ കമ്പോസ്. ആദ്യം തിരുവാവണിനാവ്, പിന്നെ ഈ ശിശിരകാലം, അങ്ങനെ 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 ആയിരുന്നു അത് പോയിക്കൊണ്ടിരുന്നത്. അത് കഥ നമുക്കിങ്ങനെ നറേറ്റ് ചെയ്ത് വരുമ്പോഴും നമുക്ക് തോന്നും ഓക്കെ, ആ ഇത് ചില സ്ഥലത്ത് അവൻ അവൻ തന്നെ ഇങ്ങോട്ടേക്ക് ചോദിക്കും, ഇവിടെ ഒരു പാട്ട് വേണം, അവിടെ ഒരു പാട്ടിൻ്റെ ആവശ്യമില്ല, നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സീൻസേ ഉള്ളൂ. നേരെ മറിച്ച് അങ്ങനെ തിരിച്ചു, അങ്ങനെ ഐഡിയാസ് ഇങ്ങനെ എപ്പോഴും കണ്ടിന്യൂസ്ലി ബൗൺസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കാസ്റ്റിങ്ങിൻ്റെ ഒരു കഥാപാത്രത്തെ കാസ്റ്റ് ചെയ്യുന്ന അത്രയും ഇമ്പോർട്ടൻസ് തന്നെയുണ്ട് ഒരു മ്യൂസിക് ഡയറക്ടർക്ക് ആരോ ഒരു പാട്ട് പാടണം എന്നല്ലേ, അതിലും വിനീതിൻ്റെ അഭിപ്രായങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ? പിന്നെ ഉറപ്പായിട്ടും അത് ഈ പറഞ്ഞ പോലെ ഈ ഡിസ്കഷനിൽ നിന്ന് ഉണ്ടാകും. എനിക്കാകെ ഒറ്റ ഒരു വാശി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഓണപ്പാട്ട് ഉണ്ണിമേനൻ ഉണ്ണിയേട്ടൻ പാടണം എന്നുള്ളൊരു ഉണ്ണിയേട്ടൻ്റെ വോയിസിൽ ഒരു ഒരു ഇൻബിൽട്ട് ഹാപ്പിനെസ്, ഒരു ഫെസ്റ്റിവിറ്റി, ഒരു ഭയങ്കര ഒരു പോസിറ്റീവ്നെസ് ഒരു സന്തോഷം അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ ഇൻബിൽട്ട് ആയിട്ടുണ്ട്. അദ്ദേഹം ഒരു ഒരു ഈവൻ ഒരു സങ്കടമുള്ള പാട്ട് പാടി കഴിഞ്ഞാൽ അത് സന്തോഷമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനത്തെ ഒരു വോയിസാണ് ഉണ്ണിയേട്ടൻ. അപ്പൊ അത് കമ്പോസിങ് കഴിഞ്ഞ ഉടനെ ഞാൻ അളി ഇത് മെയിൻ വോയിസ് ഉണ്ണിമേനൻ ആയിരിക്കും, ഉണ്ണിയേട്ടൻ അത് നീ ഒന്ന് പഠിച്ചു നോക്കുന്ന, പഠിച്ചു കഴിഞ്ഞ് കേട്ടോ. ഞങ്ങൾ കുഞ്ഞിരാമായണം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിനീത് ഒരു ദിവസം ഉച്ചയ്ക്ക് ബ്രേക്ക് സമയത്ത് ദിനേശേട്ടാ ഞാനൊരു ഇത് പറയാന്ന് പറഞ്ഞു. അപ്പൊ അതിന് മുമ്പ് ഊട്ടിയിൽ ഇരുന്ന് എഴുതാൻ പോവാന്നൊക്കെ പറഞ്ഞിരുന്നു. ഇത് പറഞ്ഞ പോലെ കഥ പറഞ്ഞു ആദ്യം. അപ്പോൾ നമ്മൾ സാധാരണ പല പടങ്ങളിലും അഭിനയിക്കാൻ പോകുമ്പോൾ അതൊരു തെറ്റായിട്ട് ഞാൻ പറയില്ല, പക്ഷേ നമ്മളോട് പലരും കഥയൊന്നും പറയാറില്ല. അപ്പോൾ അവരുടെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയുന്ന സീൻ നിങ്ങൾ അഭിനയിച്ചിട്ട് പോയാൽ നിങ്ങൾ കഥയൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല എന്നാണ്. പക്ഷേ ചിലർ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് കഥ പറയും, കഥയിലെ മറ്റ് ക്യാരക്ടേഴ്സിൻ്റെ അവസ്ഥകളെ കുറിച്ചും കൂടി പറയും, അതിനുശേഷമാണ് നമ്മുടെ ക്യാരക്ടർ പറയും. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഫുള്ളി ഇൻവോൾവ്മെൻറ്റ് അതിൽ കിട്ടും. നമ്മളൊരു ക്യാരക്ടർ അവതരിപ്പിക്കുമ്പോൾ ഇന്ന സിറ്റുവേഷൻസിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരാളോടാണ് നമ്മളിപ്പോൾ ഈ ഇത് പറയുന്നത്. നമുക്ക് മറ്റെന്ന് വെച്ചാൽ നമ്മളെ കറക്റ്റ് ഒരു ഫ്രെയിമിൽ കൊണ്ടിരുത്തിയിട്ട് നീ ഡയലോഗ് പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ വിനീതിൻ്റെ ഒരു ഇപ്പോൾ പറഞ്ഞ പോലെ എല്ലാവരുമായിട്ടും അസിസ്റ്റൻസ് ഒക്കെ ആയിട്ട് കഥ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യും, അതിനുശേഷം അവർ പറയുന്നതും കേൾക്കും. വിനീതിന് സ്വന്തമായ കൃത്യമായിട്ടുള്ള ഐഡിയ ഉണ്ട്, എന്നാലും മറ്റുള്ളവർ എന്താണ് പറയുന്നത് അത് അതിനൊരു ചെവി കൊടുക്കുന്നല്ലോ, അതൊരു വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആക്ടേഴ്സിനെ ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ ആക്കും. ഈ പറഞ്ഞ പുതിയ ആളുകൾ പലരും ഫസ്റ്റ് ടൈം ആയിരുന്നു അഭിനയിക്കുന്നത്. അപ്പോൾ ഞാൻ തന്നെ ആലോചിച്ചു, വേറെ ചില ഒരു എന്താ പറയുക കുറച്ച് ടെമ്പറിലൊക്കെ നിൽക്കുന്ന ആളുകളാണ് ചിലപ്പോൾ അവർക്ക് അങ്ങനെ അഭിനയിക്കാൻ പറ്റില്ല. അവരെ ടെൻഷൻ ആക്കി കഴിഞ്ഞാൽ ടെൻഷൻ ഉണ്ടായിരുന്നു, ശരിയായില്ലെങ്കിൽ, കാരണം എന്തായാലും ചീത്ത പറയുന്ന ഉറപ്പാണ്. കാരണം ഒരു സംഘം ആളുകൾ കാത്തു നിൽക്കുകയാണ് ഇത്. കാരണം ദുബായ് പോലത്തെ സ്ഥലത്ത് നമ്മൾ ടൈമിന് ഭയങ്കര വാല്യൂ ആണ്, പ്രത്യേകം പെർമിഷൻ ഒക്കെ വാങ്ങിച്ച് അത്രയും പൈസയൊക്കെ കൊടുത്തിട്ടാണ് അതിനുള്ള ടൈം. മോളുകളിൽ പോയി നിൽക്കേണ്ടി വരുമോ? അതെ. അപ്പൊ അതുകൊണ്ട് ആരും പാളരുതേ എന്നുള്ള ഒരു ഒരു ഫീൽഡ് പ്രാർത്ഥനയിലാണ് നമ്മൾ നിൽക്കുന്നത്.
അപ്പൊ പക്ഷെ അത് വിനീത് ആയതുകൊണ്ട് എനിക്കൊരു ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട് ഞാൻ തിരയിൽ കണ്ടതുകൊണ്ട്. കാരണം ഒട്ടും അഭിനയം അറിയില്ലാത്ത ആളുകളെ പോലും ഹാൻഡിൽ ചെയ്ത് വിടും, അഭിനയിപ്പിക്കില്ല. അവരെ അവരറിയാത്ത രീതിയിൽ അവരെ ഹാൻഡിൽ ചെയ്ത് വിട്ടിട്ട് ആവശ്യമുള്ള സാധനം എടുക്കും. അപ്പൊ അതൊരു പ്രത്യേക കഴിവാണ്. ചിലര് ആക്ടേഴ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പേടിപ്പിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ അവര് കോൺഷ്യസ് ആയിട്ട് മൊത്തത്തിൽ കഴിഞ്ഞു പോകും. ഇത് അവര് പോലും ചിലപ്പോൾ അറിയില്ല ടേക്ക് എടുത്ത് പോകുന്ന ആ രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റിലാണ് വിനീത്. അപ്പൊ അതുകൊണ്ട് ആക്ടേഴ്സ് കംഫർട്ടബിൾ ആയിരിക്കും. അതുപോലെ തന്നെ അനിയനായിട്ട് അഭിനയിച്ചിരിക്കുന്ന ശ്രീനാഥ് ബാസി, ശ്രീനാഥ് തന്നെ ചിത്രത്തിൽ പാടിയിട്ടുണ്ട്. ഇംഗ്ലീഷ് സോങ് ഒക്കെ ശ്രീനാഥ് തന്നെയാണ് പാടിക്കുന്നത്. അപ്പൊ അതിനകത്ത് ആ ഒരു സീക്വൻസിൽ നമ്മുടെ പഴയ എവർഗ്രീൻ ഒരു മലയാളം സോങ് വന്നു പോകുന്നുണ്ട്, ഉണ്ണികളെ ഒരു കഥ പറയാം. ആ പാട്ടൊക്കെ അത് തന്നെയായിരിക്കണം അവിടെ പാട്ടെന്നൊക്കെ നേരത്തെ ഡിസൈഡ് ചെയ്തിരുന്നു, അതോ അല്ലെങ്കിൽ അപ്പൊ സംഭവിച്ചു പോയതാണോ? അല്ല, അത് അപ്പോൾ സംഭവിച്ച ഒരു സംഭവമല്ല. ആക്ച്വലി അവിടെ ഈ ഫാമിലിയുടെ കുറച്ച് ഓർമ്മകൾ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ഒരു 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 റിക്വയർമെൻ്റ് ഉണ്ടായിരുന്നു, ഒരു സീക്വൻസ് ആയിരുന്നു അത്. അതിനുവേണ്ടി എന്തുകൊണ്ടും ചേർന്നൊരു പാട്ട് ഉണ്ണികളെ ഒരു കഥ പറയാൻ തന്നെയാണ്. അത് ഭാസി എന്താ പറയുക, ശ്രീനാഥ് സ്റ്റേജിൽ നിന്ന് പറയുന്നുണ്ട്, പിന്നെ എൻ്റെ അച്ഛൻ എനിക്കിത് ചെറുപ്പത്തിൽ പാടി തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഉണ്ണികളെ ഒരു കഥ പറയാൻ അത് തുടങ്ങിയിട്ട് പിന്നീട് വരുന്നത് ഇവരുടെ ഫാമിലിയുടെ ഔട്ടിങ്ങിൻ്റെ കുറേ വിഷ്വൽസ് ആണ് വരുന്നത്. അപ്പം നാച്ചുറലി വീണ്ടും ഇവരുടെ ഇവർക്ക് ഇങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നല്ലോ എന്നുള്ള ഒരു സംഭവം ആ സമയത്ത് ഒന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടി, ഒന്ന് പെട്ടെന്നൊന്ന് വന്നിട്ട് പിന്നെ തിരിച്ച് അഗൈൻ ബാക്ക് ടു ക്രൈസിസ് അങ്ങോട്ട് കയറി. അപ്പോൾ ജസ്റ്റ് എല്ലാവരുടെയും മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു സംഭവമായിട്ടാണ് ആ പാട്ട് വന്നത്. അത് എന്താ പറയുക, അവസർ ബച്ചൻ സർ ഭയങ്കര പെർട്ടിക്കുലർ ആയിരുന്നു. കാരണം അവസറിനോട് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഈ ഒരു പാട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അവസർ പറഞ്ഞു അവസരമാണെങ്കിൽ എല്ലാ കാര്യത്തിലും ഭയങ്കര പെർട്ടിക്കുലർ ആണ്, അത് ഒരു നോട്ട് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ തോക്ക് കയ്യിലുണ്ടെങ്കിൽ വെടിവെക്കും. അപ്പം അവസറോട് നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഉണ്ണികളെ ഒരു കഥ പറയും എടുക്കുന്നുണ്ട്, ആ ആരാ പാടാൻ പോകുന്നത്? ഞാൻ പറഞ്ഞു അതൊന്നും തീരുമാനിച്ചില്ല, അതങ്ങനെ ആ നന്നായിട്ട് ചെയ്താൽ മതി. പിന്നീട് പിന്നെ ഇപ്പം പടം കണ്ടോ ഇല്ലയോ എന്നുള്ളത് സത്യം പറഞ്ഞാൽ അറിയില്ല. പക്ഷെ ഉറപ്പായിട്ടും അവസറിൻ്റെ ആ ഒരു കമ്പോസിഷനെ ഡെഫിനറ്റ്ലി കോംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ആ പാട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നതും പാട്ട് പാടിയിരിക്കുന്നതും ഇൻസ്ട്രുമെൻറ്റേഷൻസും എല്ലാം. അതെ അതെ, ഭയങ്കര ലൈവായിട്ട് നാച്ചുറലായിട്ട് തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നിവിൻ പോളിയുടെ കാര്യം, ജെറി എന്ന കഥാപാത്രം പോരാടി മുന്നേറുന്ന സമയത്തൊരു സോങ് പീസ് ഉണ്ട്, ആ പാട്ട് എങ്ങനെയായിരുന്നു അത്? അത് ആക്ച്വലി അതൊരു മലയാളം റാപ്പാണ്. അത് വിനീതിന് ഈ റാപ്പ് എന്ന് പറയുന്നത് അവന് ഇഷ്ടമല്ല, വെറുപ്പാണ്. അത് ആക്ച്വലി പിന്നെ അടികപ്പേര കൂട്ടമണിയിലാണ് വിനീത് എൻ്റെ മാവും പൂത്ത എന്ന് പറഞ്ഞൊരു പാട്ട് നമ്മൾ ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ ഈ മലയാളം റാപ്പ്, ഞാൻ പറഞ്ഞു ഞാനിതിൽ മലയാളം റാപ്പ് ഇടുന്നു, മലയാളം റാപ്പ് ഒന്നും ശരിയാവില്ല, റാപ്പ് ഒന്നും മലയാളത്തിൽ. ഞാൻ പറഞ്ഞു എടാ നീ കേട്ടോക്ക്, കപ്പ്യാറല്ലേ അവിടെ കുഴപ്പമില്ല. അങ്ങനെ ഇത് കേൾപ്പിച്ചു കൊടുത്തപ്പം അളിയൻ ഈ റാപ്പ് പോർഷൻ മാത്രം റിപ്പീറ്റ് അടിച്ച് കേട്ടോണ്ടിരിക്കും, അവനത് ഭയങ്കര ഇഷ്ടമായി. അവൻ പറഞ്ഞു എടാ ഇവനെ നമുക്ക് ജേക്കബിൽ എവിടെയെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെ വഴിക്കുവാ. അങ്ങനെ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കുറച്ച് ഏരിയയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പൊ അതിന് കണ്ടിന്യൂസ് ലിറിക്സ് വരണം, വെറുതെ ഒരു നാല് വരി വരുന്ന സ്ഥലത്ത് നമുക്ക് ഒരു പത്ത് വരി വരണം. ഈ പിന്നെ എന്നിലെരിഞ്ഞു തുടങ്ങിയ തീക്കനൽ നെഞ്ചിനകത്ത് പടർന്ന് പിടിച്ചത് എന്ന് പറഞ്ഞ് ഇങ്ങനെ കട്ടക്കട്ട കട്ടക്കട്ട എന്ന് പറഞ്ഞ് ഇങ്ങനെ പോണം. ഇപ്പോഴ അത് ഡെഫിനറ്റ്ലി പ്രേക്ഷകർ അത് കേട്ടിട്ട് എന്താണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത്, അത് റാപ്പ് ചെയ്ത ആൾ തന്നെയാണ് അത് എഴുതിയിരിക്കുന്നത്, ആർ ജി എന്നാണ് ആളുടെ പേര്. അപ്പൊ അങ്ങനെ വന്നു ചേർന്നതാണ് ആർ ജിയും ആ ഒരു റാപ്പ് പോർഷനും കാര്യങ്ങളൊക്കെ. കാരണം ചെറിയൊരു പോർഷനിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകണം, അത് റാപ്പിനെ പറ്റും, അത് പാട്ടിന് പറ്റില്ല. പക്ഷെ ആ സിനിമ കാണുന്ന സമയത്ത് ലിറിക്സ് മനസ്സിലായിട്ടില്ലെങ്കിലും എല്ലാവർക്കും മനസ്സിലാവും ഇത് ഞാൻ വിജയിക്കും എന്ന അർത്ഥത്തിലുള്ള ഒരു പോരാടും അർത്ഥത്തിലുള്ള ഒരു പാട്ട് തന്നെയാണ്. വരി അതിലേക്ക് ശ്രദ്ധിക്കണം, ഈ പറഞ്ഞ നെഞ്ചിന് അങ്ങനെ പറയുന്നുണ്ടല്ലോ, അത് ആർ ജി അവന്റെ പേര് റമീസ് എന്നാണ്, ഇതൊരു ഡെക്കറേഷൻ കൊണ്ട് ആർ ജി. ആസ് എ മ്യൂസിക് ഡയറക്ടർ, ജേക്കബിന്റെ സ്വർഗരാജ്യത്തിലെ പേഴ്സണൽ ഫേവറേറ്റ് സോങ് തിരുവാവണി രാവ്. രണ്ടുപേര് വിഷു ആണ് എന്നാൽ നമ്മള് തിരുവോണത്തിന്റെ പാട്ട് പാടും, നമുക്ക് രണ്ടുപേരും കൂടി പാടിയാലും ദിനേശേഷനും പാടും. തിരുവാവണിരാവ് മനസാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ, മാവേലിത്തമ്പ്രാന്റെ വരവായ ചൊല്ല്. തിരുവാവണിരാവ് മനസാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണ പാട്ട്.
ദിനേശന്റെ സ്വഭാവം അതാണ്, എല്ലാ ബാക്ക് സപ്പോർട്ടും നൽകി, അതെ ബാക്ക് ബോൺ ആണ് ഈ ചിത്രത്തിന്റെ. അപ്പൊ താങ്ക് യു സോ മച്ച് ജേക്കബിന്റെ സ്വർഗരാജ്യം കൂടുതൽ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചിത്രം കണ്ടൊരു പ്രേക്ഷക എന്ന നിലയിൽ വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒരിക്കലും ആ സിനിമ കണ്ടിറങ്ങിയപ്പോൾ അത്രയും നേരം മനസ്സിൽ ജേക്കബും ജെറിയും ഒക്കെ ആയിരുന്നെങ്കിലും ലാസ്റ്റത്തെ വിനീത് പറയുന്ന കൂട്ടുകാരന് കൊടുക്കുന്ന ആ ഒരു മെസ്സേജ്, നിനക്ക് വേണ്ടിയിട്ടാണ് ഈ ചിത്രം എന്ന് പറഞ്ഞ ഗ്രിഗറിയുടെ ഫോട്ടോയും ഫാമിലി ഫോട്ടോ കാണിച്ചപ്പോൾ ലോകം മുഴുവൻ അവരും മലയാളികളുടെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന കഥകളുണ്ടാവും, അത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, പക്ഷേ നിന്റെ കഥ എനിക്കറിയാം ഗ്രിഗറി എന്ന് പറയുമ്പോൾ അത് ശരിക്കും മനസ്സിൽ തട്ടി. അവരും തിയേറ്ററിൽ നിൽക്കുന്ന ഓരോ പ്രേക്ഷകരുടെയും മനസ്സിൽ ആ ഫാമിലിയും ഉണ്ട്. താങ്ക് യു സോ മച്ച്, ഇത്രയും നല്ലൊരു ചിത്രത്തിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ കൺഗ്രാറ്റ്സ്. അപ്പോൾ അടുത്ത ചിത്രവുമായി, അടുത്ത ചിത്രത്തിലെ പുതിയ കഥാപാത്രങ്ങളെ കാസ്റ്റ് ചെയ്യാനുള്ള ഊർജം എന്തായാലും ജേക്കബിന്റെ സ്വർഗരാജ്യത്തിൽ നിന്ന് കിട്ടി. നല്ല മ്യൂസിക്കുമായി വീണ്ടും ഞങ്ങൾക്ക് മുന്നിലെത്തും. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വണ്ടർഫുൾ ടോക്ക്.